ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കിച്ചൺ ടൂൾസാണ് കാണിക്കുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയ സാധനങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും കേട്ടോ ചില വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അറിയാത്ത ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ ഫസ്റ്റ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് റൈസ് കുക്കർ ഞങ്ങളുടെ ഞങ്ങളെ എല്ലാ ദിവസവും രാവിലെ അരി വെക്കുന്നത് റൈസ് കുക്കറിലാണ് അതിന് ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലും ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കും പിന്നെ അരി കഴുകിയിട്ട് നമ്മൾ ഈ വെള്ളത്തിലിട്ടൊന്ന് നല്ലോണം തിളച്ച് വന്നാൽ ഈ റൈസ് കുക്കറിൽ വെച്ച് അടച്ച് ഒരു വൺ അവർ കഴിഞ്ഞാൽ എടുത്തിട്ട് നമുക്ക് വാർത്താൽ മതി അപ്പം നല്ല അരി നല്ല റെഡി ആയി കിട്ടും ഒരുപാട് സമയം ലാഭിക്കാം അതേപോലെ ഫ്യുവൽ ലാഭിക്കാം ആ സമയം കൊണ്ട് ഒരു വൺ അവർ കൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ട ബാക്കി കൂട്ടാനും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ടൈമും കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ എനിക്കിതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് തടുക്ക പാൻ ഇതിനു മുമ്പ് ഒരുപാട് പാനുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് ഏറ്റവും നന്നായിട്ട് സ്റ്റൗവിൽ ഇരിക്കുന്നത് ബാക്കി കുറേ എണ്ണം ഉണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ സ്റ്റൗവിൽ വെക്കുമ്പോൾ വീണ് പോവും നമ്മളെപ്പോഴും പിടിക്കണം അങ്ങനെയൊക്കെ വേണം ഇത് അതൊന്നും വേണ്ട ഇത് നമുക്ക് അവിടെ വെച്ച് പോയിട്ട് സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു സുഖം ഉണ്ടെങ്കിന് ഇതിന് ഞാൻ എന്താ പറയുക ഇതിൽ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു നല്ലൊരു അയൺ പാനാണിത് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് के क्षेत्र में कोई भी कोई बात जो इतने मरीज वहां पर किसी शिव को देने बात जो जो डाटा करके और उस पर प्रदर्शित किया जा सकता है और दूसरे क्षेत्र में उनका क्रिस क्रिस और इससे प्रयोग किया है जो बाल में कौन है और उसके लिए हम क्या कर सकते हैं हम क्या कर सकते हैं നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കത്തി ഷാർപ്പൺ ചെയ്യുന്ന ഈ ഒരു ടൂള് ഇത് എന്താ പറയുക നമുക്ക് പെട്ടെന്ന് അരിയുമ്പോൾ അതിന് തിരുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്തെടുത്താൽ തന്നെ നല്ല ഷാർപ്പായിട്ട് കിട്ടും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു വെജിറ്റബിൾ കട്ടർ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറ് ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് വെണ്ടയ്ക്ക ബീൻസ് പയറ് ഇങ്ങനത്തെ ഐറ്റം ഒക്കെ ഒരേ സൈസില് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഒരേ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഒരു ഹാൻഡ് ബ്ലെൻഡർ ഹാൻഡ് മിക്സർ എന്നൊക്കെ പറയാം ഇത് ഞാൻ പണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേക്ക് മിക്സ് ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുമ്പം മുട്ട ബീറ്റ് ചെയ്യാനും അതേപോലെ തൈര് കടയാനും ഒക്കെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വേണം എനിക്ക് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണ് ഇതൊരു ഒരു പാത്രമാണ് ഇതിൽ നമുക്ക് ഒരു സൈഡിൽ നല്ലോണം വെള്ളം വെച്ചിട്ട് നന്നായി കഴുകും ചെയ്യാം ഒരു സൈഡിലൂടെ ഡ്രെയിനും ചെയ്യാം അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കഴുകാനും ഫ്രൂട്ട്സൊക്കെ കഴുകാൻ പറ്റും ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ അത് അരി കഴുകാനാണ് അരി കഴുകാൻ എപ്പോഴും നമുക്ക് വാർക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്തത് എല്ലാ കിച്ചണിലും നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ചതക്കുന്ന കല്ല് നമുക്ക് കൂടുതലും ഒരു കറിക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളിയൊക്കെ ഉപയോഗിക്കുള്ളൂ അപ്പോൾ അതൊക്കെ ചതയ്ക്കാൻ ഈസിയാണ് ഈ ഒരു ആൾ കിച്ചണിൽ എത്തിയിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചോപ്പർ നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാനും തക്കാളി കറിയൊക്കെ ഉണ്ടാക്കാൻ വേഗം അരിയാൻ പറ്റും ഉള്ളി അരിയാനാണ് ഏറ്റവും ഈസി വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റും ഈയൊരു ചോപ്പറിൽ ഇപ്പം ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ലിസ്റ്റിൽ ഒരാളാണ് ഇതെന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങുന്നത് എന്തായാലും ലാഭമാണ് അടുത്തതാണ് ഈ ഒരു സിലിക്കൺ സ്പാച്ചുല ഇത് ഒരുവിധം ബേക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനത്തെ ചോപ്പറിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും അതേപോലെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ഞാനിപ്പം മോന് മിക്സിയിലടിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കാറ് അപ്പോൾ അതെല്ലാം നല്ല ക്ലീനായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും മിക്സിയിൽ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു ഫ്ലാസ്ക് ഇത് ഞാൻ അഖിലിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ഇത്ര വലിയൊരു ഫ്ലാസ്ക് കാണുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ഫ്ലാസ്ക് കുട്ടികൾക്ക് എപ്പോഴും ചൂടുവെള്ളമൊക്കെ വേണ്ടി വരും അതുകൊണ്ട് ഇതിലൊരു രാവിലെ ചൂടുവെള്ളം ആക്കി വെച്ചാൽ നമുക്ക് രാത്രി വരെ വെള്ളം ചൂടായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ഇത് ഇതെനിക്കിപ്പോൾ ഭയങ്കര ഫേവറേറ്റ് ആണ് നെക്സ്റ്റ് ഈ ഒരു മിൽക്ക് കുക്കറാണ് പാല് തിളപ്പിക്കാൻ വെച്ചാൽ എപ്പോഴും നോക്കി നിൽക്കേണ്ട ഒരു ഇതാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല പാല് തിളച്ച് കഴിഞ്ഞാൽ ഇതിൽ വിസിൽ വരും അപ്പോൾ ഇതിലൊരു ഡബിൾ ബോയിൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടിയിലൊരു ഏരിയയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇടയ്ക്ക് എന്നിട്ട് ആ ഒരു വെള്ളം ചൂടാവുമ്പോഴാണ് പാല് തിളക്കുന്നത് അപ്പോൾ ഈ ഒരു പാല് തിളച്ച് കഴിഞ്ഞാൽ ഒരു വിസിൽ സൗണ്ട് കേൾക്കാം അപ്പോൾ നമ്മൾ പാല് തിളച്ചു എന്നാണ് അർത്ഥം നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ഇതിന് മുമ്പ് കുറേ ഓയിൽ ഡിസ്പെൻസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്തതും അതേപോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഈ ഒരു ഓയിൽ ഡിസ്പെൻസർ ഇത് വാങ്ങിയത് ഹോം സെൻറ്ററിൽ നിന്നാണ് പിന്നെ നെക്സ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഒരു സിലിക്ക ബ്രഷ് നമ്മളെ വീട്ടിലധികം ദോശയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഓയിലാക്കാനൊക്കെ ഈസിയാണ് ഈ ഒരു സിലിക്ക ബ്രഷ് വെച്ചിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ഈ പെപ്പർ ക്രഷർ ഇത് ഞാൻ ഞാനിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ക്കിയെന്ന് വാങ്ങിയതാണിത് അപ്പോൾ ഇത് ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും കൊടുത്തൊരു ഗിഫ്റ്റ് ചെയ്തൊരു ഐറ്റം കൂടിയാണ് അത് അത്രയും സുഖമായിട്ട് നമുക്ക് ക്രഷ് ചെയ്യാനും പറ്റും നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു പെപ്പർ ക്രഷറാണിത് നെക്സ്റ്റ് വണ്ണാണ് ഇലക്ട്രിക് കുക്കർ ഇത് നമുക്ക് റൈസ് ഉണ്ടാക്കാനും ഗിയ റൈസ് ഉണ്ടാക്കാനും മന്തി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ഈ ഒരു കുക്കറിൽ നമുക്ക് അരിയെ നല്ല സോഫ്റ്റായിട്ട് നല്ല വിട്ട് കിട്ടും ഇതിൽ അപ്പോൾ ഇതിൽ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം ഞാനൊരു വീഡിയോയിൽ എന്തായാലും ഇതിലെങ്ങനെയാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കാറ് എന്നുള്ളത് കാണിക്കാം അപ്പോൾ ഇതിൽ നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാനൊക്കെ ഇതിൽ പറ്റും അതൊക്കെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇതിൽ നമ്മൾ വെള്ളവും റൈസൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും അത് കഴിഞ്ഞ് നമ്മൾ കുക്കായി കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ താഴോട്ട് കീപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവും അപ്പം നമുക്ക് കുക്കായി എന്നാണ് അർത്ഥം പിന്നെ നമുക്കിത് ചൂടോട് കൂടിയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ ആ കീപ്പ് വാം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ചൂട് പോവാണ്ട് അതിൽ തന്നെ ഇരിക്കുകയും ചെയ്യും ഭയങ്കര എന്താ പറയുക ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടൊരു കിച്ചണിൽ വേണ്ട ഒരു ഐറ്റമാണിത് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്താ പറയുക എല്ലാവരും കമൻസ് വായിക്കുന്നതെനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും നല്ല കമൻസ് പറയാറുണ്ട് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോ ഒക്കെ നല്ല കമൻസ് വന്നു അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ തരാറ്റാ